എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഡെയിലി അപ്ഡേറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നാളെ മെയ് 11-ാം തീയതിയും തുടർന്നുള്ള ദിവസങ്ങളിലും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ വ്യക്തമാക്കുന്നത്. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് ആദ്യമായിട്ട് ചാനൽ കാണുന്ന ആളുകൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് വെക്കുക. കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ വേണ്ടി തീർച്ചയായിട്ടും നിങ്ങളൊന്ന് ലൈക്ക് ചെയ്ത് കാണുക. വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം. രാജ്യത്ത് കോവിഡ് 4-ാം തരംഗ ഭീഷണി ഒഴിയുന്നു എന്ന കണക്കുകൾ. പ്രതിദിന കോവിഡ് കണക്കുകൾ 3000-ത്തിന് താഴേക്ക് എത്തി. കഴിഞ്ഞ 24 മണിക്കൂറിനിടെ 2,288 പേർക്കാണ് രാജ്യത്ത് കോവിഡ് രോഗം സ്ഥിരീകരിച്ചത്. കോവിഡ് ഗണ്യമായി കൂടിയതിൻ്റെ പശ്ചാത്തലത്തിൽ ഡൽഹി, കേരള, തമിഴ്നാട് ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങൾ മാസ്ക് നിർബന്ധമാക്കിയതടക്കമുള്ള നിയന്ത്രണങ്ങൾ കടുപ്പിച്ചിരുന്നു. അസാനി ചുഴലിക്കാറ്റിൻ്റെ പശ്ചാത്തലത്തിൽ സംസ്ഥാനത്ത് മഴ മുന്നറിയിപ്പുണ്ട്. 6 ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇടിമിന്നലിനും കാറ്റിനും സാധ്യതയുണ്ട് എന്നും കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകുന്നു. മത്സ്യബന്ധനം താൽക്കാലികമായി നിരോധിച്ചിട്ടുണ്ട്. മറ്റൊരറിയിപ്പ്, കിസാൻ സമ്മാൻ നിധിയുമായി ബന്ധപ്പെട്ട് നടക്കുന്ന ഒരു വ്യാജ വാർത്തയെക്കുറിച്ചാണ് പറയുന്നത്. കിസാൻ സമ്മാൻ നിധി ആളുകൾക്ക് ലഭിക്കാൻ വേണ്ടി പഞ്ചായത്തുമായി ബന്ധിപ്പിക്കണം എന്ന തരത്തിലുള്ള വാർത്തകൾ വ്യാജമാണ് എന്നുള്ളത് പ്രത്യേകം ഓർമ്മിപ്പിക്കുന്നു. നിലവിൽ കിസാൻ സമ്മാൻ നിധി ലഭിക്കാൻ നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുണ്ട് കാര്യങ്ങൾ എന്തെല്ലാമാണ് പൂർത്തീകരിക്കേണ്ടത് എന്ന്. അത് പഞ്ചായത്തുമായി ബന്ധപ്പെട്ട് ഒരു കാര്യവും ഇല്ല. അതിൽ ചെയ്യേണ്ട ഒരു കാര്യം കിസാൻ സമ്മാൻ നിധി EKYC May 31 മുമ്പ് ചെയ്യുക എന്നുള്ളതാണ്. മറ്റൊരു കാര്യം, ആധാർ കാർഡും ബാങ്ക് അക്കൗണ്ടുമായി ലിങ്ക് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ആ കാര്യം ചെയ്യുക. മൂന്നാമത്തെ കാര്യം, 2021 10-ാം മാസം വരെ അപേക്ഷിച്ചിട്ടും ഇതുവരെ തുക ലഭിച്ചിട്ടില്ലാത്ത കർഷകർ, അവരുടെ ബാങ്ക് പാസ്ബുക്കിൻ്റെ പകർപ്പ്, ആധാർ കാർഡിൻ്റെ പകർപ്പ്, 2018-19 സാമ്പത്തിക വർഷത്തെയും നിലവിലെ വർഷത്തെയും കരമടച്ച രസീറ്റ്, ഇവ കിസാൻ സമ്മാൻ നിധിയുടെ വെബ്സൈറ്റിൽ അപ്ലോഡ് ചെയ്യേണ്ടതുണ്ട്. എന്നാൽ തുടർന്നുള്ള തുക ഈ ആളുകൾക്കും ലഭിക്കുന്നതാണ്. കിസാൻ സമ്മാൻ നിധി ഇപ്പോൾ മൊബൈൽ ഫോൺ ഉപയോഗിച്ച് സ്വന്തമായും ചെയ്യാൻ കഴിയും. താൽക്കാലികമായി ഇത് നിർത്തിവെച്ചിരുന്നു എങ്കിലും ഇപ്പോൾ ഇത് പുനഃസ്ഥാപിച്ചിട്ടുണ്ട്. അത് എങ്ങനെ ചെയ്യണം എന്ന് നമ്മൾ മുമ്പ് വീഡിയോ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ ഉണ്ടാകും. അത് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാകുന്നതാണ്. OTP വരാത്ത പ്രശ്നം നിലവിൽ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. CSE കേന്ദ്രങ്ങളിലോ അക്ഷയ കേന്ദ്രങ്ങളിലോ പോയി ബയോമെട്രിക് സംവിധാനം ഉപയോഗിച്ചും EKYC ചെയ്യാവുന്നതാണ്. പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ചില അറിയിപ്പുകളാണ് ഇനി പറയുന്നത്. ഇന്ത്യൻ റിസർവ് ബറ്റാലിയൻ കമാൻഡിംഗ് വിംഗ് പോലീസ് കോൺസ്റ്റബിൾ തസ്തികയിലേക്ക് PSC അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട്. 18-ഉം 22-ഉം പ്രായമുള്ള ഉദ്യോഗാർത്ഥികൾക്ക് അപേക്ഷിക്കാം. അപേക്ഷ സമർപ്പിക്കേണ്ട അവസാന തീയതി May 18. വിശദ വിവരങ്ങൾക്കും അപേക്ഷകൾ സമർപ്പിക്കുന്നതിനും PSCയുടെ ഔദ്യോഗിക വെബ്സൈറ്റായ www.tulasi.psc.kerala.gov.in എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക. കേരള പോലീസിൻ്റെ വളരെ പ്രധാനപ്പെട്ട ഒരു അറിയിപ്പാണ് പറയുന്നത്. വാഹന സംബന്ധമായ 6 സർവീസുകൾ ഇപ്പോൾ ഓഫീസ് സന്ദർശിക്കാതെ തന്നെ ആധാർ കാർഡ് ഒതന്റിക്കേഷനിലൂടെ ലഭ്യമാണ് എന്ന് കേരള പോലീസ് അറിയിച്ചു. ഡോക്യുമെൻറ്റുകൾ ഓഫീസിൽ ഹാജരാക്കേണ്ടതില്ല. പരിവാഹൻ വെബ്സൈറ്റ് വഴിയോ മോട്ടോർ വാഹന വകുപ്പിൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റായ www.mvd.kerala.gov.in വഴിയോ കേരള സർക്കാരിൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റായ www.services.kerala.gov.in വഴിയോ ഇനി സേവനങ്ങൾ ലഭ്യമാകുമെന്ന് മോട്ടോർ വാഹന വകുപ്പ് അറിയിച്ചിട്ടുണ്ട്. മേൽവിലാസം മാറ്റൽ, ഉടമസ്ഥാവകാശം മാറ്റൽ, ഹൈപ്പത്തിക്കേഷൻ രേഖപ്പെടുത്തൽ, നീക്കം ചെയ്യൽ, NOC സർട്ടിഫിക്കറ്റ് നൽകൽ, ഡ്യൂപ്ലിക്കറ്റ് RC നൽകൽ, വാഹനവുമായി ബന്ധപ്പെട്ട ഈ 6 സേവനങ്ങളാണ് ഇനി ഓഫീസ് സന്ദർശിക്കാതെ ആധാർ ഒതന്റിഫിക്കേഷനിലൂടെ സാധിക്കുക. മറ്റൊരു അറിയിപ്പ്, കേരള സംസ്ഥാന ഭവന നിർമ്മാണ ബോർഡിൽ കരാർ അടിസ്ഥാനത്തിൽ എക്സിക്യൂട്ടീവ് എഞ്ചിനീയറെ നിയമിക്കുന്നതിനുള്ള അപേക്ഷകൾ ക്ഷണിച്ചു. വിശദമായ വിവരങ്ങൾക്കും അപേക്ഷ സമർപ്പിക്കുന്നതിനും www.ks.hb.kerala.in വഴി IN എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക. മറ്റൊരറിയിപ്പ്, കേരള സർക്കാർ തൊഴിൽ വകുപ്പിന് കീഴിൽ കൊല്ലം ജില്ലയിൽ ചവറയിൽ പ്രവർത്തിക്കുന്ന ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇൻഫ്രാസ്ട്രക്ചർ ആൻഡ് കൺസെഷനിൽ സർക്കാർ സാമ്പത്തിക സഹായത്തോടു കൂടിയുള്ള പരിശീലന പദ്ധതികൾ ആരംഭിക്കുന്നു. 6 മാസം കാലാവധിയുള്ള അഡ്വാൻസ് സർട്ടിഫിക്കറ്റ് പ്രോഗ്രാം പരിശീലന പരിപാടിയിൽ BTech സിവിൽ, ഡിപ്ലോമ സിവിൽ, BSc ബിരുദധാരികൾ, ജിയോഗ്രഫി ജിയോളജി ബിരുദധാരികൾ എന്നിവർക്ക് അപേക്ഷിക്കാം. 3 മാസം ദൈർഘ്യമുള്ള അഡ്വാൻസ് സർട്ടിഫിക്കറ്റ് പ്രോഗ്രാം ഇൻ ഹൗസ് കീപ്പിംഗിൽ 8-ാം ക്ലാസ് യോഗ്യതയുള്ളവർക്കും അപേക്ഷിക്കാം. സ്ത്രീ ശാക്തീകരണത്തിൻ്റെ ഭാഗമായുള്ള സർക്കാർ പരിശീലന പരിപാടിയിൽ ഈ യോഗ്യതയുള്ള പെൺകുട്ടികൾ മാത്രമാണ് അപേക്ഷിക്കേണ്ടത്. വിശദമായ വിവരങ്ങൾക്ക് 80 78 98 00 00 എന്ന നമ്പറുമായി ബന്ധപ്പെടുക. അപേക്ഷകൾ സമർപ്പിക്കാനുള്ള അവസാന തീയതി May 16.
കുറ്റകൃത്യങ്ങൾക്കായി ഉപയോഗിക്കുന്ന വാഹനങ്ങളുടെ പെർമിറ്റും സഞ്ചരിക്കുന്ന വ്യക്തിയുടെ ഡ്രൈവിംഗ് ലൈസൻസും റദ്ദാക്കുമെന്ന് ഗതാഗത മന്ത്രി ആന്റണി രാജു പറഞ്ഞു. നിലവിൽ മോട്ടോർ വാഹന നിയമപ്രകാരമുള്ള കുറ്റകൃത്യങ്ങൾക്ക് മാത്രമാണ് ലൈസൻസും പെർമിറ്റും റദ്ദാക്കുന്നത്. വാഹനങ്ങൾ ഉപയോഗിച്ചിട്ടുള്ള കുറ്റകൃത്യങ്ങൾ വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിലാണ് പുതിയ തീരുമാനം. സംസ്ഥാനത്ത് ഇപ്പോൾ വിതരണം ചെയ്യുന്ന ഡ്രൈവിംഗ് ലൈസൻസ് കാർഡിനു പകരം എലഗന്റ് കാർഡുകൾ മെയ് മാസം മുതൽ വിതരണം ചെയ്യുമെന്ന് മന്ത്രി വ്യക്തമാക്കി. വാഹനം ഓടിക്കുമ്പോൾ മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്നതും ഹെൽമെറ്റ് ധരിക്കാതെ ഇരുചക്രവാഹനങ്ങളിൽ സഞ്ചരിക്കുന്നതും സീറ്റ് ബെൽറ്റ് ഉപയോഗിക്കാതെ യാത്ര ചെയ്യുന്നതും കണ്ടെത്തിയാൽ മോട്ടോർ വാഹന വകുപ്പ് നിയമപ്രകാരമുള്ള ശക്തമായ നടപടി സ്വീകരിക്കുന്നതിനായി അടുത്ത 3 മാസം സ്പെഷ്യൽ ഡ്രൈവുകൾ സംഘടിപ്പിക്കും. മെയ് ജൂൺ ജൂലൈ മാസങ്ങളിലായി ഇതിനായി വകുപ്പിൻ്റെ എൻഫോഴ്സ്മെൻറ്റ് വിഭാഗം വ്യാപകമായ പരിശോധന നടത്തുമെന്നും മന്ത്രി പറഞ്ഞു. മറ്റൊരറിയിപ്പ്, തിരുവനന്തപുരം വട്ടിയൂർക്കാവ് സെൻട്രൽ പോളിടെക്നിക് കോളേജിൻ്റെ കണ്ടിന്യൂയിങ് എഡ്യൂക്കേഷനൽ സെല്ലിൽ ആരംഭിക്കുന്ന ഗാർമെൻ്റ് മേക്കിംഗ്, ഫാഷൻ ഡിസൈനിങ്, ഡിപ്ലോമ ഇൻ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ, കമ്പ്യൂട്ടറൈസ്ഡ് ഫിനാൻഷ്യൽ അക്കൗണ്ടിംഗ്, ടാലി, ടോട്ടൽ സ്റ്റേഷൻ, ബ്യൂട്ടീഷ്യൻ, അലൂമിനിയം ഫാബ്രിക്കേഷൻ എന്നീ കോഴ്സുകളിലേക്കുള്ള ഒഴിവുകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട്. വിശദമായ വിവരങ്ങൾക്ക് 0471236611 എന്ന നമ്പറിലോ 80 75 28 98 89 എന്ന നമ്പറിലോ ബന്ധപ്പെടുക. ഇന്ന് സംസ്ഥാനത്ത് സ്വർണ്ണവില കുറഞ്ഞു. ഗ്രാമിന് 25 രൂപ കുറഞ്ഞ് 4725 രൂപയിൽ എത്തി. പവന് 200 രൂപ കുറഞ്ഞ് 37800 രൂപയാണ് ഇന്നത്തെ വില. പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കണമെന്ന് കരുതുന്നു. ഇതുപോലുള്ള ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ എനേബിൾ ചെയ്ത് വെക്കുക. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. ദൂരേക്കും ബൈ ബൈ.